സ്കിൻ കെയർ റുട്ടീൻ, അതായത് ചർമ്മ സംരക്ഷണത്തിനെ കുറിച്ചും പിന്നെ കോസ്മെറ്റോളജിയിൽ കാണുന്ന കോമൺ സ്കിൻ പ്രോബ്ലംസിനെ കുറിച്ചിട്ടായിരിക്കും ഉള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ ഡോക്ടർ റോഷിനി, എരഞ്ഞിപ്പാലത്തുള്ള പ്രൈം സ്കിൻ ആൻഡ് ലേസർ ക്ലിനിക്കിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റാണ്. അപ്പോൾ സ്കിൻ കെയർ റുട്ടീനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. എന്തൊക്കെയാണ് കോമൺ കോസ്മെറ്റോളജി പ്രശ്നങ്ങൾ, നമ്മൾ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് കോമൺ ആയിട്ട് കംപ്ലെയിൻ ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളത് സ്കിൻ പിഗ്മെൻറ്റേഷൻ അഥവാ സ്കിൻ ഡൾനെസ് അല്ലെങ്കിൽ ഒരു അൺഈവൻ ടോൺ, അതായത് ഒരു ഭാഗത്തൊരു കളർ വേറെ സ്ഥലത്ത് വേറെ കളർ, ഒരു പ്രസരിപ്പില്ലായ്മ, ഒരു ഗ്ലോ ഇല്ലായ്മ, ഇത് കൂടാതെ ഡെലിവറി കഴിഞ്ഞിട്ട് പ്രസവ ശേഷം വരുന്ന ഡൾനെസ്, പിന്നെ കരുവാളിപ്പ്, വെയിൽ തട്ടിയിട്ടുള്ള കരുവാളിപ്പ്, പിന്നെ കരിമങ്ങലം, ഫ്രെക്കിൾസ് എന്ന് പറഞ്ഞാൽ മുഖത്ത് കാണുന്ന ചെറിയ ബ്രൗൺ സ്പോട്ട്സ്, മൂക്കിൻ്റെ ഭാഗത്തും ചീക്സിലും ഒക്കെ ശ്രദ്ധിച്ചറിയാം ചെറിയ ബ്രൗൺ സ്പോട്ട്സ് ആയിട്ട് കാണാം. കരിമങ്ങലം എന്ന് പറയുന്നത് ഒരു 30-35 വയസ്സിന് ശേഷം സ്ത്രീകളിലെ ചീക്സിലും നെറ്റിയിലൊക്കെ കാണുന്ന ചെറിയ ബ്രൗണിഷ് സ്പോട്ട്സ്, അതാണ് കരിമംഗലം അല്ലെങ്കിൽ മെലാസ്മ എന്ന് പറയുന്ന സ്കിൻ കണ്ടീഷൻ. ഇത് കൂടാതെ തന്നെ മോക്കര് വന്നിട്ടുള്ള പാടുകൾ, കൂടാതെ ചില കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള, ഓയിൻമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള പാടുകൾ, ഡൈ, ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് അതിന് വരുന്ന ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെയാണ് കോമൺലി സ്കിന്നിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലംസ്. ഇത് കൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് സ്കിൻ അസുഖങ്ങൾ ലൈക്ക് ഇൻ പ്ലാനസ്, അതുപോലെ എക്സിമ, ഇതൊക്കെ ഉണ്ടെങ്കിലും സ്കിന്നിന് ഒരു കരുവാളിപ്പും ഒരു പിഗ്മെൻറ്റേഷനും വരാം. ഇതൊക്കെയാണ് കോമൺലി നമ്മൾ സ്കിന്നിൽ കാണുന്ന പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങൾ. അപ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഇതിന് അവൈലബിൾ ആണെന്ന് നോക്കാം. ട്രീറ്റ്മെൻറ്റ്സ് ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഓയിൻമെൻറ്റ്സ് തന്നെയാണ്. ഓയിൻമെൻറ്റ്സും സൺസ്ക്രീനുമാണ് ഏറ്റവും കൂടുതൽ പിഗ്മെൻറ്റേഷൻ പ്രോബ്ലംസിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഓയിൻമെൻറ്റ്സിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഏറ്റവും കോമൺലി കാണുന്ന കണ്ടൻസ് ആണ് ഹൈഡ്രോക്വിനോൺ, പിന്നെ വൈറ്റമിൻ സി, റെറ്റിനോയിക് ആസിഡ്, പിന്നെ ആർബ്യൂട്ടിൻ, കോജിക് ആസിഡ്, ഇങ്ങനത്തെ ക്രീംസ് ആണ് സ്കിൻ വൈറ്റനിങ്ങിന് വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ നമ്മൾ കൊടുക്കുന്ന ക്രീംസ്. ഇത് കൂടാതെ സൺസ്ക്രീനും ഉപയോഗിക്കാം. ഇനി നമുക്കൊരു പെട്ടെന്ന് റിസൾട്ട്, ഫാസ്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യുക, അതായത് കെമിക്കൽ പീലിംഗ്, ലേസേഴ്സ്, സ്കിൻ വൈറ്റനിങ് ലേസേഴ്സ്, പിന്നെ മീസോതെറാപ്പി, BB ഗ്ലോ ഫേഷ്യൽ, പ്ലാസ്മ ട്രീറ്റ്മെൻറ്റ്, PRP തെറാപ്പി എന്നൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത് നമുക്കൊരു പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിലാണ്. അപ്പോൾ കെമിക്കൽ പീലിംഗ് നിങ്ങൾക്കറിയാം, ഒരു ചെറിയ ഫ്രൂട്ട് ആസിഡ്സ് വെച്ച് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ സ്കിന്നിനെ മൈൽഡായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യിപ്പിക്കുക, അതായത് സ്കിന്നിന് ചെറുതായിട്ടൊന്ന് പീൽ ഓഫ് ചെയ്യിപ്പിക്കുകയാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ മേൽഭാഗത്ത് വരുന്ന പിഗ്മെൻറ്റേഷനും ചെറിയ കലകളൊക്കെ ഒന്ന് ലൈറ്റ് ആവും. പിന്നെ ഉള്ളതാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്, ലേസർ സ്കിൻ വൈറ്റനിങ് എന്ന് പറയുന്നത്. അത് ഓരോരുത്തർ സ്കിന്നിനെ സൂട്ട് ചെയ്തിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുക. ഇതിന് ലേസർ ടോണിങ് എന്നും പറയും. പിന്നെ മുഖക്കുരു, അതുപോലെ ഓപ്പൺ പോസ്, ചെറിയ സുഷിരങ്ങൾ കാണാം രണ്ട് ചീക്സിലും, അങ്ങനെയൊക്കെയുള്ളവർക്ക് കാർബൺ പീലിംഗ് ചെയ്താൽ നല്ല ഇഫക്റ്റീവ് ആയിരിക്കും. ഇതും ഒരു ലേസർ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പിന്നെ ഉള്ളതാണ് മീസോതെറാപ്പി എന്ന് പറയുന്നത്. മീസോതെറാപ്പി പല വിധത്തിലുണ്ട്. ഗ്ലൂട്ടത്തയോൺ, ഹലുറോണിക് ആസിഡ്, വൈറ്റമിൻ സി എന്നുള്ള ഒരു മെഡിക്കൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും നമുക്ക് മീസോതെറാപ്പി ചെയ്യാം. കൂടാതെ BB ഗ്ലോ ഫേഷ്യൽ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു സെമി പെർമനൻറ്റ് മേക്കപ്പ് ഇഫക്റ്റ് കിട്ടും അതിന്. ഈ പിഗ്മെൻറ്റ് സീറംസ് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ മുഖത്തേക്ക് ചെറിയ നീഡിൽസ് വെച്ചിട്ടാണ് ഈ പിഗ്മെൻറ്റ്സ് മീസോതെറാപ്പി വഴി നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിറം, ഈ നിങ്ങൾക്ക് ഇൻഫ്യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റ് ചെറിയൊരു കളർ ഉണ്ടാവും അതിന്, നിങ്ങളുടെ സ്കിൻ ടോണിനേക്കാളും ചെറിയ ലൈറ്റർ ടോൺ ആയിരിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ സ്കിൻ പിഗ്മെൻറ്റാണ് നിങ്ങൾ ഫേസിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നത്, അതായത് സ്കിൻ വൈറ്റനിങ് ഏജൻറ്റും കൂടിയാണ്. അപ്പോൾ നമുക്കൊരു സെമി പെർമനൻറ്റ് മേക്കപ്പ് ഇഫക്റ്റ് ഈ ട്രീറ്റ്മെൻറ്റ് വഴി കിട്ടും. ഇതും നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഡോക്ടർ നിങ്ങളുടെ സ്കിൻ കണ്ട് അലർജീസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് പ്ലാസ്മ PRP അല്ലെങ്കിൽ പ്ലാസ്മ ഗ്ലോ. അത് നിങ്ങളുടെ ഓൺ ബ്ലഡ് എടുത്തിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ബ്ലഡ് എടുത്തിട്ട് അതിൽ PRP എന്ന് പറഞ്ഞൊരു പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് സ്കിന്നിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. തികച്ചും സേഫും സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ് PRP ട്രീറ്റ്മെൻറ്റ്. ഇതാണ് സ്കിൻ വൈറ്റനിങ് ടിപ്സ് ബേസിക്കലി. ഇത് കൂടാതെ നമ്മളൊരു ഓയിൻമെൻറ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്കിൻ വൈറ്റനിങ് ഏജൻറ്റ്സ് പലതും നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പലരും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ പോയി വാങ്ങും. ചില ഫ്രണ്ട്സ് പറഞ്ഞിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ടോ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഒരിക്കലും ഒരു ലേബലില്ലാത്ത, ബാക്കിൽ എന്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എഴുതാത്ത ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അലർജി വന്നു കഴിഞ്ഞാൽ, അതിന് എന്തെങ്കിലും റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ, അത് എന്തുകൊണ്ട് വന്നു എന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പം ബാക്കിൽ ലേബിളില്ലാത്ത ഓയിൻമെൻറ്റ്സ് ഒരിക്കലും വാങ്ങരുത്. പിന്നെ എന്ത് ട്രീറ്റ്മെൻറ്റ് എന്ത് ഫേസിൽ തേക്കുമ്പോഴും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം
അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് മുഖക്കുരുവും മുഖക്കുരുവിൻ്റെ പാടുകളും. മുഖക്കുരു കൗമാരക്കാർക്ക് മാത്രമല്ല ഇപ്പോൾ കണ്ടുവരുന്നത്, 25 വയസ്സിന് ശേഷവും അത് കണ്ടു വരുന്നുണ്ട്. അപ്പോൾ മുഖക്കുരു ബ്രേക്ക് ഔട്ട്സ് എന്ന് പറയും. നമ്മൾ എപ്പോഴാണ് ഈ ബ്രേക്ക് ഔട്ട്സ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുതിയൊരു മുഖക്കുരു വരുന്നത്. അപ്പം അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ്, ഇതൊക്കെ അതിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് മൂക്കുരുവിനുള്ളത്? ഡോക്ടർ കാണിക്കുമ്പോൾ ക്ലിൻഡാമൈസിൻ, അഡാപ്പിലിൻ, ബെൻസോയിൽ പെറോക്സൈഡ്, സാലസിലിക് ആസിഡ് എന്നുള്ള ക്രീംസ് മൂക്കുരുവിന് അവൈലബിൾ ആണ്. കൂടാതെ ലേസേഴ്സ്, ഈ പറഞ്ഞ പോലെ പീൽസ്, പിന്നെ കാർബൺ പീലിംഗ്, ഇതൊക്കെ മൂക്കുരുവിന് ചെയ്യുന്ന ഓരോരുത്തവരുടെ മൂക്കുരുവിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ഡോക്ടർ തീരുമാനിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ്. പിന്നെ മൂക്കുരുവിൻ്റെ കലകളും, വെറും ബ്ലാക്ക് സ്പോട്ട്സ് അല്ല, മൂക്കുരു ഉണങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ കുഴികളായിട്ട് നിങ്ങൾക്ക് ഫേസിൽ കാണാൻ പറ്റും. അങ്ങനത്തെ സ്കിൻ കണ്ടീഷന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ലേസേഴ്സ്, കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ, പിന്നെ മൈക്രോ നീഡ്ലിംഗ് RF. ഇതൊക്കെ മുഖക്കുരുവിൻ്റെ കുഴികൾ വന്നിട്ടുള്ള പാടുകൾക്ക് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഇതെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് വേണം, എത്രത്തോളം ഇഫക്റ്റീവ് ആകും എന്നുള്ളതൊക്കെ ഡോക്ടർ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്തതായിട്ടുള്ള കോമൺ പ്രശ്നമാണ് അമിതമായിട്ടുള്ള രോമ വളർച്ച. അത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ടീനേജേഴ്സിലും സ്ത്രീകൾക്കും ഒക്കെ കാണുന്നതാണ് അമിത രോമ വളർച്ച. അതായത് മീശയുടെ ഭാഗത്ത്, താടി ഭാഗത്ത്, ചെസ്റ്റിൽ, വയറിൻ്റെ മേലെ. അപ്പം കോമൺലി കാണുന്നുണ്ട്. അത് പോളിസിസ്റ്റിക് ഒവേരിയം സിൻഡ്രോം എന്നുള്ളൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടും ഇത് കാണാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കൂടുതൽ രോമ വളർച്ച വന്നു എന്നുള്ളത് ഡോക്ടർ കണ്ടിട്ട് നിങ്ങൾക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ഒരു സ്കാനിങ് ഒക്കെ വേണ്ടി വരും. ഇത് കൂടാതെ നമുക്ക് ജനറ്റിക് ആയിട്ട് തന്നെ, ചിലവരുടെ പാരമ്പര്യമായിട്ട് തന്നെ ചിലർക്ക് അമിതമായിട്ട് രോമം ഫേസിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അവർക്കൊക്കെ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ലേസർ ഹെയർ റിഡക്ഷൻ. അതായത് ഡയോഡ് ലേസർ എന്നുള്ള ലേസറാണ് ഇന്ത്യയിൽ കോമൺലി ഉപയോഗിക്കുന്നത് മുടി രോമ വളർച്ച കുറയ്ക്കാൻ. അപ്പോൾ ഈ ലേസറാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെ എത്ര ട്രീറ്റ്മെൻറ്റ്സ് വേണ്ടി വരും എന്നുള്ളതാണ്. ഒരു മാസത്തിൽ ഒരു തവണയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ 7 മുതൽ 8 തവണ മിനിമം അത് ചെയ്യേണ്ടി വരും, 1 മാസത്തിൽ 1 തവണ വെച്ചിട്ട്. അത് എത്ര സിറ്റിംഗ്സ് വേണ്ടി വരും, ഭാവിയിൽ നിങ്ങൾക്ക് വീണ്ടും ചെയ്യേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് തികച്ചും സേഫാണ്, ഇഫക്റ്റീവുമാണ്. എല്ലാവർക്കും ഉള്ള ഡൗട്ട് ഡോക്ടർ ലേസർ ക്യാൻസർ ഉണ്ടാക്കുമോ, വേറെ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. ലേസർ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഒരു 4 മില്ലിമീറ്ററെ ഉള്ളിലേക്ക് ആ ലേസർ രശ്മികൾ പ്രവേശിക്കുകയുള്ളൂ. തികച്ചും ക്യാൻസർ ഒന്നും ഉണ്ടാക്കാത്ത വളരെ സേഫ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ലേസർ ഹെയർ റിഡക്ഷൻ. നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ലാസ്റ്റ്ലി ഞാൻ പറയുന്നത് സ്കിൻ കെയർ റുട്ടീൻ. ഏത് ട്രീറ്റ്മെൻറ്റ്, എന്ത് നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നല്ലൊരു ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് സ്കിൻ കെയർ റുട്ടീനിൽ ചെയ്യുന്ന 3 പ്രോഡക്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവാൻ ശ്രദ്ധിക്കുക. നല്ലൊരു ക്ലെൻസർ, നല്ലൊരു സോപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഫേസ് ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ്, അത് നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർ ഫോമിംഗ് സ്കിൻ ക്ലെൻസർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഏത് ഫേസ് ക്ലെൻസർ ആയാലും കുഴപ്പമില്ല. നല്ല ഫേസ് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴും മുഖക്കുരുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അതൊരു കൊമിഡോജനിക് ഫ്രീ ആയിരിക്കണം. അതായത് മുഖക്കുരു ട്രിഗർ ചെയ്യാത്ത ഒരു മോയ്സ്ചറൈസർ ആയിരിക്കണം. പിന്നെ യൂസ് ചെയ്യേണ്ടതാണ് ഒരു സൺസ്ക്രീൻ. നിങ്ങൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ്, മറ്റ് കൺസേൺസ്, നേരത്തെ പറഞ്ഞതുപോലെ മുഖക്കുരു അല്ലെങ്കിൽ സ്കിൻ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മുഖത്ത് ചുളിവുകൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിൻ്റെതായ ക്രീംസ് അതിൻ്റെതായ സമയത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നോർമലി സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. പിന്നെ സ്കിൻ ടിപ്സും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. താങ്ക് യു.